നമസ്കാരം. തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. വോട്ടെടുപ്പിന് മുമ്പ് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയങ്ങൾ ആകും എന്ന് പ്രതീക്ഷിച്ച ഈ സ്വർണ്ണക്കടത്തും അല്ലെങ്കിൽ ഡോളർ കടത്തും അതും ഇതും സ്വപ്ന സുരേഷുമൊന്നും വലിയ ചർച്ചാ വിഷയമായി കണ്ടില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും തെരഞ്ഞെടുപ്പ് വിദഗ്ധരുമൊക്കെ വിലയിരുത്തുന്നത്. അത് ഒരു വേള കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലവും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ഒതുക്കലുകളുമൊക്കെ ആയതുകൊണ്ടായിരിക്കാം. എന്നാലും അതുമായി ബന്ധപ്പെട്ട ഈ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ കേന്ദ്ര ഏജൻസികൾ കൃത്യമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതിൻ്റെ വിശദാംശങ്ങളും കാര്യങ്ങളുമൊക്കെ വാർത്തകളാകുന്നുമുണ്ടായിരുന്നു. അതിലുപരി ശബരിമല വിഷയവും അങ്ങനെയുള്ള കാര്യങ്ങളുമൊക്കെയാണ് പ്രധാനമായും തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമായത്. എന്തായാലും തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. വോട്ടുകൾ പെട്ടിക്കുള്ളിലാണ്. രണ്ടാം തീയതി നമുക്ക് ഫലമറിയാം. ഇപ്പോൾ ഈ സ്വപ്ന സുരേഷ് എന്ന വ്യക്തിയുടെ ചില അനധികൃത നിയമനങ്ങളെപ്പറ്റിയുള്ള വാർത്തകളും ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ തന്നെ ആദ്യഘട്ടത്തിൽ തന്നെ ജൂലൈ മാസത്തിൽ തന്നെ ഉയർന്നു വന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ എല്ലാം സർക്കാർ മുക്കി എന്നുള്ളതാണ്. പിണറായി വിജയൻ തന്നെ നേരിട്ട് ഇടപെട്ട് മുക്കി എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. കാരണം അതേക്കുറിച്ച് പിന്നീട് ഒരു ചർച്ചയോ അന്വേഷണമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല. ഒരു തുടരന്വേഷണം നടത്തേണ്ട, കാരണം അനധികൃതമായി ഒരാളെ നിയമിച്ച് അയാൾക്ക് ലക്ഷങ്ങൾ ശമ്പളം കൊടുത്തെങ്കിൽ അത് അറിഞ്ഞ ശേഷം അല്ലെങ്കിൽ അത് പുറത്തായ ശേഷം അതിനുവേണ്ട നടപടിക്രമങ്ങൾ എടുക്കേണ്ട ധാർമ്മികമായ ബാധ്യത സർക്കാരിനില്ലേ, മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇല്ലേ? അത് ചെയ്തില്ല എന്ന് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പൂഴ്ത്തി ഒതുക്കി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ അടക്കം ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെട്ട അനധികൃത നിയമനങ്ങളെപ്പറ്റി ധനകാര്യ പരിശോധനാ വിഭാഗത്തിൻ്റെ അന്വേഷണ റിപ്പോർട്ടാണ് പിണറായി വിജയൻ സർക്കാർ പൂഴ്ത്തിയിരിക്കുന്നത്. ധനകാര്യ പരിശോധനാ വിഭാഗം സർക്കാരിന് അനധികൃതമായി എത്ര തുക നഷ്ടമായി, ഏതൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സർക്കാരിനുണ്ടായി തുടങ്ങിയ അന്വേഷണ റിപ്പോർട്ടുകളാണ്, വളരെ പ്രധാനപ്പെട്ട അന്വേഷണ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ സർക്കാർ പൂഴ്ത്തിയിരിക്കുന്നത്. രണ്ടര മാസം മുൻപ് ഈ റിപ്പോർട്ട് കൈമാറിയിരുന്നു, മുഖ്യമന്ത്രിക്ക് കൈമാറിയിരുന്നു ഈ റിപ്പോർട്ട്. തുടർ നടപടിക്കായി IT സെക്രട്ടറിക്ക് കൈമാറിയെങ്കിലും ആരോപണ വിധേയരോട് വെറും ഒരു വെള്ളക്കടലാസിൽ വിശദീകരണം എഴുതി തരാൻ ആവശ്യപ്പെടുക മാത്രമാണ് ചെയ്തത്. ഇത്രയും ഗുരുതരമായ ഒരു വിഷയമുണ്ടായിട്ടും അതിനെ ഇത്രയും ലാഘവത്തോടെ പിണറായി വിജയൻ സർക്കാരും മുഖ്യമന്ത്രിയുടെ ഓഫീസും കൈകാര്യം ചെയ്തത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യമാണ് അവിടെ ഉയരുന്നത്. സ്പേസ് പാർക്ക് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലാണ് സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായ സ്വപ്ന സുരേഷ് അടക്കം യോഗ്യതയില്ലാത്ത നിരവധി പേർക്ക് നിയമനം നൽകിയത് എന്നാണ് ധനകാര്യ പരിശോധനാ വിഭാഗം അന്വേഷണം നടത്തി കണ്ടെത്തിയത്. കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിലെ 14 ജീവനക്കാരെ പറ്റി യാതൊരു വിവരവും സ്ഥാപനത്തിലില്ല എന്ന് അന്വേഷണത്തിൽ കണ്ടെത്തി. മാത്രമല്ല യോഗ്യതകൾ മറികടന്നാണ് സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ളവരെ നിയമിച്ചത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അനധികൃത നിയമനങ്ങൾക്ക് പിന്നിൽ ഈ സംഘടനയുടെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിൻ്റെ മുൻ ചെയർമാൻ എം ശിവശങ്കർ, MD സി ജയശങ്കർ, സ്പെഷ്യൽ ഓഫീസർ സന്തോഷ് കുറുപ്പ് എന്നിവരാണെന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഇവർക്കെതിരെ എന്ത് നടപടിയാണ് എടുത്തത്? സ്വപ്ന സുരേഷിനെ ഏതൊക്കെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യുകയോ അവരോട് അന്വേഷണ അവരോട് റിപ്പോർട്ട് ആവശ്യപ്പെടുകയോ വിശദീകരണം ആവശ്യപ്പെടുകയോ ചെയ്തിട്ടുണ്ടോ? ഇതിന് ഉത്തരവാദികളായവരെ എന്താണ് ചെയ്തത് എന്ന കാര്യമാണ് ഇപ്പോൾ അന്വേഷിക്കേണ്ടത്. സ്പേസ് പാർക്കിൽ നിന്ന് സ്വപ്ന സുരേഷ് ശമ്പളമായി വാങ്ങിയ 15,15,000 രൂപ തിരിച്ചു പിടിക്കണം, അല്ലെങ്കിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈടാക്കണം, യോഗ്യത പരിഗണിക്കാതെ നടത്തിയ എല്ലാ നിയമനങ്ങളും റദ്ദാക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ധനകാര്യ പരിശോധനാ വകുപ്പ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ കൺസൾട്ടൻസികൾ മുഖേനയുള്ള നിയമനങ്ങൾ പിൻവലിച്ച് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച്, അതുപോലെ തന്നെ PSC സെലക്ഷൻ കമ്മിറ്റി അഭിമുഖം എന്നിവ നടത്തി യോഗ്യരായവരെ നിയമിക്കണം എന്ന വിശദാംശങ്ങൾ കൂടി ധനകാര്യ പരിശോധനാ വിഭാഗം നൽകുന്നുണ്ട്. ഈ 14 പേർ, ഈ സ്വപ്നയടക്കമുള്ള 14 പേർ, സ്വപ്ന അടക്കം 15 പേർ, ഈ 14 പേർ ആരെന്ന് ഒരു വിവരവുമില്ല. അവരുടെ ഒരു ബയോഡേറ്റ പോലും, അവരുടെ ഒരു ID പ്രൂഫ് പോലും ഈ സ്ഥാപനത്തിൽ എന്നുള്ളത് എത്ര ഗുരുതരമായ അനാസ്ഥയാണ് കാണിക്കുന്നത്. മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട പരിശോധനാ റിപ്പോർട്ട് പൂർത്തി വച്ചിരിക്കുകയാണ്, ഒരു നടപടിയും എടുത്തിട്ടില്ല. തുടർ നടപടിയെക്കുറിച്ചൊന്നും സർക്കാർ ആലോചിച്ചിട്ട് പോലുമില്ല. അതിനിടയ്ക്ക് തെരഞ്ഞെടുപ്പ് വന്നു എന്നൊക്കെ പറയാമെന്നല്ലാതെ ഇത്രയും ഗുരുതരമായ ഒരു കാര്യം നടന്നിട്ടും, ഒരു കുറ്റകൃത്യം നടന്നിട്ടും അതിനെക്കുറിച്ച് അന്വേഷിക്കാനോ വേണ്ട നടപടികൾ എടുക്കാനോ തയ്യാറായിട്ടില്ല. ഒരു ധനകാര്യ പരിശോധനാ വിഭാഗം നടത്തിയ അന്വേഷണ റിപ്പോർട്ട് ഒന്ന് പരിശോധിക്കാനോ ഒന്ന് പഠിക്കാനോ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാനോ പോലും പിണറായി വിജയൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നത് കുറ്റകരമായ അനാസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. മനഃപൂർവ്വം ചെയ്തതാണ് ഇതൊക്കെ. അതായത് സ്വപ്ന സുരേഷിനെയും കൂട്ടരെയും എം ശിവശങ്കറിനെയും ഒക്കെ രക്ഷിക്കാനും അവരെ വെള്ളപൂശാനും വേണ്ടി നടത്തിയ ഒരു നാടകം മാത്രമാണ് ഈ പൂഴ്ത്തിവെപ്പ് എന്നാണ് ഇപ്പോൾ സൂചനകൾ പുറത്തുവരുന്നത്. വെബ് ഡെസ്ക്, തതുമൈ ന്യൂസ്.